ബഹുമാനപ്പെട്ട അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിവന്ദ്യ ജോസഫ് പിതാവിൻ്റെ നിര്യാണ വാർത്ത അറിഞ്ഞ സമയം തന്നെ ബെൻസിഗർ ആശുപത്രിയിലെത്താനും അഭിവന്ദ്യ പിതാവിനോടൊപ്പം പോൾ മുല്ലശ്ശേരി പിതാവിനോടൊപ്പമുള്ള അന്ത്യശുശ്രൂഷ ചടങ്ങുകളിൽ ഭാഗവക്കാകാനും അവസരമുണ്ടായ കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ഈ കഴിഞ്ഞ രണ്ടു ദിവസവും ഈ ദിവസവും ഉൾപ്പെടെയുള്ള ഈ മൂന്ന് ദിവസം വിവിധ ഘട്ടങ്ങളിൽ വിവിധ സമയങ്ങളിൽ അന്ത്യോപചാരമർപ്പിക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അവസരം ലഭിച്ചൊരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ വളരെ കൗതുകത്തോടുകൂടി വീക്ഷിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹവും സഹോദര സമൂഹം ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പേരാണ് അഭിവന്ദ്യ ജോസഫ് പിതാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഈ കത്തീഡ്രലിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ആരോ അനുശോചന സന്ദേശത്തിൽ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജോസഫ് പിതാവ് മെത്രാൻ പദവി ഒഴിഞ്ഞതിന് ശേഷം 21-22 വർഷം പിന്നിടുന്നു. അത്രയും വർഷം പിന്നിട്ടതിന് ശേഷം പിതാവ് സഭാസമൂഹത്തിനിടയിൽ ഇതര സമൂഹത്തിനിടയിൽ ജീവിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് ഈ കത്തീഡ്രലിലേക്കും ഉമയനല്ലൂർ അദ്ദേഹം അവസാനമായി താമസിച്ചിരുന്ന സ്ഥലത്തേക്കും കോൺവെന്റിലേക്കും ഒഴുകിയെത്തിയിട്ടുള്ള ജനസമൂഹം എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് വിസ്മയകരമായിട്ടുള്ള അനുഭവമാണ്. ഒരാൾ താൻ വഹിച്ചിരുന്ന ഔദ്യോഗികമായ പദവി മെത്രാൻ പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷവും അദ്ദേഹത്തെ ഓർക്കാൻ, അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവസാന നിമിഷമായി ഒന്ന് കാണാൻ, അന്ത്യശുശ്രൂഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരാനുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹം മെത്രാൻ പദവി വഹിച്ചിരുന്ന കാലഘട്ടത്ത് വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷവും എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷവും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ മികവുറ്റ നേട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. ഞാൻ ദീർഘമായ ഒരു അനുശോചന പ്രസംഗത്തിന് ഈ അവസരം തുനിയുന്നില്ല. പ്രമുഖരായിട്ടുള്ള സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള നിരവധി വ്യക്തികൾ ഈ ദേവാലയത്തിൽ വന്ന് അന്ത്യോപചാരമർപ്പിച്ചതിന് ശേഷം അനുശോചന സന്ദേശം നൽകുകയുണ്ടായി. എൻ്റെ വ്യക്തിഗതമായ ജീവിതാനുഭവത്തിൽ 1996 ലോക്സഭയിലേക്ക് ആദ്യമായി മത്സരിക്കാൻ ഞാൻ കൊല്ലത്ത് വരുമ്പോൾ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച ഉടൻ തന്നെ ഞാൻ ആദ്യമായി എന്നോടൊപ്പമുള്ള പ്രവർത്തകരോടൊപ്പം ആദ്യമായി അന്തരിച്ചു പോയ ബഹുമാനപ്പെട്ട സോ ബേബി സാർ നിർദ്ദേശിച്ചതനുസരിച്ച് ആദ്യമായി വന്ന് കണ്ടത് അഭിവന്ദ്യ ജോസഫ് പിതാവിനെ ആയിരുന്നു എന്ന് വളരെ ആദരവോടുകൂടി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. MP എന്ന നിലയിൽ, പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിച്ച് ഇടപഴകി പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായത് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയും. ഒരു തരത്തിലുള്ള സങ്കുചിതത്വവും നിക്ഷിപ്തമായ താല്പര്യവും ഇല്ലാതെ പൊതു താല്പര്യത്തെ മുൻനിർത്തി മാത്രം വളരെ സൗഹൃദത്തോടും സമവായത്തോടും കൂടി നിലപാടുകൾ സ്വീകരിക്കുന്ന സൗമ്യതയുടെ ഉദാത്ത പ്രതീകമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പിതാവായിരുന്നു ജോസഫ് ജി ഫെർണാണ്ടസ് തിരുമേനി ജോസഫ് പിതാവ് എന്നത് വളരെ അഭിമാനബോധത്തോടെ ആദരവോടുകൂടി ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. എത്ര പരിപാടികളിലാണ്, പൊതുപരിപാടികളിൽ, പൊതുചടങ്ങുകളിൽ, സഭയുടെ പരിപാടികളിൽ, രൂപതയുടെ വിശേഷാൽ ചടങ്ങുകളിൽ അദ്ദേഹവുമായി പങ്കുവെക്കാൻ അവസരമുണ്ടായത്. അദ്ദേഹം മികവുറ്റ ഒരു പ്രഭാഷകനായിരുന്നില്ല. പക്ഷേ നർമ്മരസത്തോടുകൂടി കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യതയോടുകൂടി പ്രതികരിക്കാനും നിലപാട് സ്വീകരിക്കാനുമുള്ള ആർജവം, കരുത്ത്, ശക്തി, സഭയുടേതായിട്ടുള്ള വ്യതിരിക്ത നിലപാട് സ്വീകരിക്കുന്നതിൽ ആർജവത്തോടു കൂടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് അടുത്ത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അവസരത്തിൽ ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ രൂപത്തിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, കൊല്ലം ജില്ലയുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ വികാസ പ്രക്രിയയിൽ
കാൽനൂറ്റാണ്ട് കാലം മെത്രാനായി ചുമതലയേറ്റിരുന്ന സമയത്ത്, സേവനമനുഷ്ഠിച്ചിരുന്ന സമയത്ത് നിസ്തുലമായ സംഭാവനകൾ അദ്ദേഹം നൽകി എന്നുള്ളത് അതിൻ്റെ നേർസാക്ഷ്യമാണ്. കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബിഷപ്പ് ജെറോം പിതാവിൻ്റെ നാമധേയത്തിലുള്ള വ്യാപാര സമുച്ചയം, അതുപോലെ തന്നെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ച ബെൻസിഗർ ആശുപത്രിയിലെ അഭൂതപൂർവമായിട്ടുള്ള വികസനവും വളർച്ചയും ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും വികാസത്തിലൂടെ, വളർച്ചയിലൂടെ സഭയുടെ മാത്രമല്ല സമൂഹത്തിൻ്റെ ആകെ സർവതോമുഖമായ പുരോഗതിയിൽ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ്, അടയാളം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായി മാറിയത്. അദ്ദേഹം നൽകിയ നിസ്തുലമായ സംഭാവനകളെ ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി, പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ അഭിമാനബോധത്തോടുകൂടി, ആദരവോടുകൂടി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം അഭിവന്ദ്യ ജെറോം പിതാവ് ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കാൻ, കാലത്തിൻ്റെ കർമ്മയോഗി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഭിവന്ദ്യ ജെറോം പിതാവായിരുന്നു ആദ്യത്തെ തദ്ദേശീയ മെത്രാനായി കൊല്ലം രൂപതയുടെ അധ്യക്ഷ പദവിയിലേക്ക് അവരോധിതനായത്. മാത്രവുമല്ല, കൊല്ലം ലത്തീൻ കത്തോലിക്ക രൂപതയെ സംബന്ധിച്ചിടത്തോളമുള്ള ചരിത്രപരമായ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏഷ്യയിലെ ആദ്യത്തെ രൂപത 1329-ൽ, എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ രൂപതയാണ് കൊല്ലം ലത്തീൻ കത്തോലിക്ക രൂപത, അല്ലെങ്കിൽ കൊല്ലം രൂപത. ആ രൂപതയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായി അവരോധിതനായിട്ടുള്ള അഭിവന്ദ്യ ജെറോം പിതാവ് കാലത്തിൻ്റെ കർമ്മയോഗി എന്ന വിശേഷണത്തിന് അർഹമായി ഏതാണ്ട് 1938 മുതൽ 1978 വരെയുള്ള 4 ദശാബ്ദക്കാലത്തോളം ഈ സഭയ്ക്ക്, ഈ രൂപതയ്ക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന് ശേഷം വരുന്ന ബഹുമാനപ്പെട്ട അഭിവന്ദ്യനായിട്ടുള്ള ജോസഫ് പിതാവ് എത്രമാത്രം ശോഭിക്കാൻ കഴിയും, അല്ലെങ്കിൽ എത്രമാത്രം ജെറോം പിതാവിൻ്റെ കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് പ്രവർത്തനോന്മുഖമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആശങ്ക സഭയ്ക്കുണ്ടായിരുന്നു, സമൂഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള മുഴുവൻ ആശങ്കകളെയും അത്തരത്തിലുള്ള എല്ലാ ഉത്കണ്ഠകളെയും അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു കാൽനൂറ്റാണ്ടുകാലം കൊല്ലം രൂപതയ്ക്ക് ആത്മീയമായ നേതൃത്വം നൽകിയ, ഭൗതികമായ നേതൃത്വം നൽകിയ അഭിവന്ദ്യ ജോസഫ് പിതാവ്. ആ ജോസഫ് പിതാവിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ഈ നാടിനോടൊപ്പം ഞാനും ആദരവർപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായിട്ടുള്ള ജീവിതവും അനുഭവവും എല്ലാവരുമായും സൗഹൃദവും സാഹോദര്യവും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി കാഴ്ചശക്തി ദുർബലമായ ഘട്ടത്തിലുമൊക്കെ ചെന്ന് കാണുമ്പോൾ, ആദരവർപ്പിക്കുമ്പോഴൊക്കെ കണ്ണട എടുത്തു വെച്ച് തിരിച്ചറിഞ്ഞ് നല്ലതുപോലെ സംസാരിക്കുകയും സൗഹൃദം പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത അഭിവന്ദ്യ ജോസഫ് പിതാവ്, ഒരു സംശയവും വേണ്ട, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ചരിത്രമുള്ളിടത്തോളം, കാലമുള്ളിടത്തോളം കേരള സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കും. അദ്ദേഹം നൽകിയിട്ടുള്ള നിസ്തുലമായ സംഭാവനകളെ ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ ആദരവോടുകൂടി അനുസ്മരിക്കുന്നു. അഭിവന്ദ്യ ജോസഫ് ജി ഫെർണാണ്ടസ് പിതാവിൻ്റെ തിരുമേനിയുടെ ദീപ്തമായ ഓർമ്മ ശാശ്വതമായി നിലനിൽക്കാൻ കഴിയുന്ന സമുചിതമായിട്ടുള്ള സ്മാരക സംരംഭം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന പ്രത്യാശ കൂടി അഭിവന്ദ്യ പിതാവിൻ്റെ പോൾ മുല്ലശ്ശേരി പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ആ പ്രത്യാശ കൂടി ഈ അവസരത്തിൽ പങ്കുവച്ചുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഈ കത്തീഡ്രലിലും ഉമയനല്ലൂർ കോൺവെന്റിലും ബെൻസിഗർ ആശുപത്രിയിലും ആശുപത്രിയോടനുബന്ധമായി അന്ത്യശുശ്രൂഷ നടത്തിയ ചാപ്പലിൽ ഉൾപ്പെടെ ഒഴുകിയെത്തിയിട്ടുള്ള ജനങ്ങൾ, ആ ജനങ്ങളായിരുന്നു സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബാക്കിപത്രം വിലയിരുത്തപ്പെടുന്നത്. ആ മഹത് വ്യക്തിയുടെ, അല്ലെങ്കിൽ ആദരണീയമായ ആ വ്യക്തിയുടെ ദീപ്തമായ, പിതാവിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ എല്ലാവരോടുമൊപ്പം ഒരിക്കൽ കൂടി ആദരവർപ്പിച്ചുകൊണ്ട്, ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എൻ്റെയും നാടിൻ്റെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.